അപ്പോ പെരുന്നാൾ തലേന്നുള്ള പ്രതികരണങ്ങളിലേക്കാണ് കാന്തപുരത്തു നിന്നും പൂനൂരിലേക്കൊരു യാത്ര. പെരുന്നാൾ തലേന്ന് ഉള്ള പ്രതികരണങ്ങൾ എന്താണ്? സലാം കാന്തപുരം. പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായും നോമ്പിനെ മറക്കാൻ പറ്റില്ല. നോമ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുക. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വിമാനം തിരിച്ചിങ്ങോട്ട് ഇറങ്ങി. അപ്പൊ സലാം കാ. അതെ, പറഞ്ഞോളി. അപ്പോ അവസാനത്തെ ഈ വർഷത്തെ റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഈ പള്ളിയെ പറ്റി പറയുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ കിടക്കുന്ന ജുമാഅത്ത് മസ്ജിദ്. അപ്പോ ഇത് അടുത്ത് തന്നെ പൊളിച്ച് പുതിയ പള്ളിയാക്കി മാറ്റാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ തന്നെയാണ് ഈ നാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ. ഇപ്പൊ അടുത്ത പെരുന്നാൾ നമ്മൾ ഒരു പുതിയ പള്ളി, പുതിയ പള്ളിയിലായിരിക്കും ഇൻഷാ അല്ലാഹ്. അതാണ് തോപ്പിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഒരു പുതിയ പള്ളിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോ കൂടുതലായി പറയുന്നില്ല, എല്ലാവർക്കും ഈദ് ആശംസകൾ അർപ്പിക്കുകയാണ്. വെരി നൈസ്, സന്തോഷം. നമ്മളെ സാജീവിണ്ട് പറയാനുള്ളത്, പെരുന്നാൾ തലേന്ന് എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. പറഞ്ഞു, എല്ലാവർക്കും ആശംസകൾ അല്ലേ? ഗൾഫിൽ നിന്ന് ഉടനെ തിരിച്ചെത്തിയാണോ അല്ലെങ്കിൽ എന്താ സ്ഥിതി? നാട്ടിലുണ്ടോ? ഇപ്പൊ നാട്ടിലുണ്ട്. ആ വെരി നൈസ്. ഓക്കെ ഓക്കെ. പെരുന്നാൾ തലേന്ന് നമ്മളെ അഖിൽ ഭായി ഗംഭീര തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എന്താ സംഭവം? നല്ല തിരക്കാണ് ഇവിടെ. നമ്മളിടക്ക് എടുക്കുന്നത് മുഖായി ഒരു അറ്റത്ത് കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പെരുന്നാളായിട്ട് ജനങ്ങൾക്ക് കഴിക്കുന്ന സാധനം നല്ല കൊടുക്കണം. അതിന് നമ്മളൊരു തേടി വന്നതാണ്. അല്ലാണ്ട് നമ്മൾ രസല്ല. അല്ലാണ്ട് പൂനൂർ അതാക്കുന്ന മഞ്ഞപ്പൊടി നീക്കിയുള്ള കൊറു അതാക്കുന്ന നമുക്ക് അത് വേണ്ട. അതാണ് നമ്മൾ തേടി വന്നത്. കളിക്കാരനാണ് മൂപ്പേർക്ക്, എല്ലാരെയും മൂപ്പേർ അറിയുന്ന ആൾക്കാരാണ്. മൂപ്പേര് മൂന്ന് നിങ്ങൾക്ക് അറിയാലോ, മൂന്ന് നിബന്ധനയുള്ളൂ മൂപ്പേർക്ക്. നല്ല സാധനവും വാടക മര്യാദക്ക് തരിക. അപ്പൊ ഓക്കെ. അപ്പൊ ഏതായാലും പെരുന്നാൾ തലേന്ന് വളരെ ഗംഭീരായിട്ടുണ്ട്. അപ്പോ നമ്മൾ കൊടുക്കും, ആൾക്കാരെ തേടി വരും, മനസ്സിലാക്കും. നമ്മള് നല്ല സാധനം കൊടുത്താല് കസ്റ്റമർ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യും. നല്ല കസ്റ്റമർ കൊടുക്കും. എല്ലാവർക്കും പെരുന്നാൾ ബീഫ് ആൻഡ് ചിക്കൻ. ഞാൻ പെരുന്നാൾ പിന്നെ എല്ലാരും അറിയുന്ന ആളാണ്. പെരുന്നാൾ തലേന്ന് നമ്മുടെ പൂനൂർ അങ്ങാടി കൂടിയുള്ള ചുറ്റലാണ്. എല്ലാരും ഉണ്ട്. പെരുന്നാൾ തലേന്ന് പൂനൂർ അങ്ങാടി. അക്കിമാഷെ, പെരുന്നാൾ ഓക്കെ അല്ലേ? വളരെ വളരെ ഗംഭീരം. ആ യെസ് യെസ്. എന്തൊക്കെയാണ് എല്ലാ ഒരുക്കങ്ങളൊക്കെ റെഡി അല്ലേ? ഇനി എന്തോ വാങ്ങാണ്ടോ? ബാക്കി ഏതായാലും പെരുന്നാൾ തലേന്ന് ഈ പൂനൂർ അങ്ങാടി എന്ന് പറയുന്നത് ഒരു ഗംഭീരാണല്ലോ അല്ലേ? ആകെ ഒരു വൈബാണ്. വൈബ് വൈബ്. യെസ് യെസ്. ഓ അങ്ങനെ താ സുഹൃത്തുക്കൾ, ഇതാ എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്. എല്ലാ സുഹൃത്തുക്കളാ അങ്ങാടി. കുബീർ ധ്വനികൾ ഇതാ പൂനൂർ പള്ളിയിൽ നിന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ തലേന്ന് ആ വൈബ് ഉണ്ടല്ലോ, ഒരു ഗംഭീര സംഭവമാണ്. പെരുന്നാൾ തലേന്ന് പറയുന്നത് വളരെ ബിസിയാണ്. അല്ലെ, എന്തൊക്കെ സാധനം ആളുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് വാങ്ങാണ്ടോ അല്ലേ? അപ്പോ ഏതായാലും ഒരു തിരക്കുള്ള വളരെ ബിസി ആയിട്ടുള്ള ഇതാ തക്ബീർ ധ്വനികൾ മുഴങ്ങുന്നു. ഒരു ഗംഭീര സംഭവം തന്നെയാണ് ഈ പെരുന്നാൾ തലേന്ന് പറയുന്നത്.
മുഹമ്മദ്ക്കായുടെ കടയിൽ നിന്നും നമ്മൾ നാളേക്കുള്ള പാല് വാങ്ങാൻ തീരുമാനിച്ചു. മുഹമ്മദ്ക്കായ് പാലില്ലേ? തീർന്നോ? മുഹമ്മദ്ക്ക പറയുന്നത് പാല് തീർന്നിട്ടുണ്ട് എന്നാണ്. അപ്പോ പാലിന് ഞാൻ തൊട്ടടുത്ത കടയിലേക്ക് പോവുകയാണ്. കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാൻ ബാക്കിയുണ്ട്. നമ്മൾ പൂനൂർ മാർക്കറ്റിലേക്ക് പ്രവേശിക്കും. പറയുമ്പോൾ ആ ഗംഭീരാണ്. ആ രണ്ട് സൈഡിലായിട്ട് ആ പഴക്കട. പൂനൂർ എന്ന് പറഞ്ഞാൽ പൂനൂര് പ്രശസ്തമായ നമ്മുടെ പഴക്കട. നമ്മുടെ എന്താണ് പെണ്ണാളുടെ തലയിൽ നല്ല ഗംഭീരല്ലേ? ഗംഭീര നല്ല ആളുടെ സന്തോഷം. ഈ പെരുന്നാൾ തലേന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക രസമാണല്ലോ. എന്താണ് ഈ പൂനൂര് രണ്ട് പ്രശസ്തരായ കച്ചവടക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൂടുതൽ കച്ചവടം എന്തൊക്കെയാണ് പെരുന്നാൾ തലേന്ന് പറയാനുള്ളത്? ഗംഭീരല്ലേ? ഈ പൂനൂര് അങ്ങാടി ഈ പാലം കടന്നു പോയി ശരി അങ്ങനെ നമ്മളെ മജീദ് അങ്ങാടി പാലം കിടക്കുന്ന നടക്കൂല. അല്ല അന്ന് പെരുന്നാൾ തല എന്താ പറയാനുള്ളത്? പെരുന്നാൾ നല്ല അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. ഷാമിലെ എന്താണ് പെരുന്നാൾ തലേന്ന് പൂനൂര് പറയാനുള്ളത്? ഗംഭീരാണ്. ഇവിടുത്തെ പ്രമുഖരായ രണ്ട് ഫ്രൂട്ട്സ് കച്ചവടക്കാരില്ലേ? അപ്പൊ ഏതായാലും ഇവിടെ എത്തുകയാണ്. കച്ചവടം ഉഷാറല്ലേ? ആ എന്തൊക്കെ പെരുന്നാൾ ഉഷാറല്ലേ? എന്തൊക്കെയാണ് പെരുന്നാൾ തലേന്ന് ഗംഭീരല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ ഓക്കെ. ആ നമ്മളെ ബായി വളരെ ഉഷാറാണല്ലോ ബായ്. പച്ചക്കറി കടകളെല്ലാം വളരെ സജീവമാണ്. പൂനൂരിനെ പറ്റി പറയാനുള്ളത്, പൂനൂർ ജനനിബിഡമാണ്. കാര്യങ്ങൾ എല്ലാ ആവേശങ്ങൾക്കും ഫുള്ളാക്കിയാണ് എന്തൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ആളുകൾ നവംബർ പെരുന്നാൾ നിശ്ചയിച്ചിട്ടും അതെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. പറ്റിയതാണ് വളരെ ആക്കി. പൂനൂർ റെട്ടാഗിൽ നിന്നും ഒരു ഷർട്ട് എടുക്കാൻ കയറിയാണ്. എന്താ ശാമില എടുത്തോളി? ആ മുതലാളി ഭയങ്കര തിരക്ക്. പിന്നീട് സംസാരിക്കുന്നു. നമ്മുടെ റെട്ടാഗിൽ നിന്നും ഒരു ഷർട്ട് എടുക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ്. മുതലാളി നമ്മളെ കൂടെ ഉണ്ട്. എന്താ മുതലാളി ഇന്നത്തെ കച്ചവടത്തിന് പറ്റിയ പറയാനുള്ളത്? പെരുന്നാൾ തലേന്ന് എന്താ പറയാനുള്ളത്? പെരുന്നാൾ തലേന്ന് നല്ല കച്ചവടം. ഗംഭീരങ്ങാടി പിന്നെ എന്തായാലും ഒരു പെരുന്നാൾ തല എന്താ തിരക്കുണ്ടാവില്ല. ബ്രാൻഡ് ഇവിടെ പൂനൂർക്കാർ അംഗീകരിച്ചില്ലേ? അങ്ങനെ പറയാം. അങ്ങനെ പറയാം. ഓക്കെ. ആ ശാമിലെ, ശാമിലെ റെട്ടാഗ് നിന്ന് പർച്ചേസ് കഴിഞ്ഞോ? റെട്ടാഗ് നിന്ന് വളരെ മനോഹരമായ ഒരു പർച്ചേസ് കഴിഞ്ഞു. ആ എന്താ സ്ഥിതി? അടിപൊളിയാണ്. ഗംഭീരം അല്ലേ? ഓ കഴിഞ്ഞ രാത്രികളിലൊക്കെ ഇതാ നമ്മുടെ കുളിക്കി സർവത്ത് അങ്ങനെ നിരവധി നമ്മുടെ സുബേർ. എന്താണ് ഈ പെരുന്നാൾ തലേന്ന് നമ്മൾ പൂനൂരിനെ പറ്റി പറയാനുള്ളത്? ഗംഭീര പെരുന്നാൾ തലേന്ന് പൂനൂർ പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് പൂനൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പെരുന്നാളും ഉള്ളതുപോലെ ഈ പെരുന്നാൾക്കും വളരെ തിരക്കും കാര്യങ്ങളും ഇപ്രാവശ്യം ഒന്നുകൂടി കൂടിയതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സാധാരണ പെരുന്നാൾ പെട്ടെന്ന് മാസം കാണുമ്പോൾ തിരക്കുണ്ടാവാം. പക്ഷേ എന്നിട്ടും ഈ ശനിയാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ചത്തേക്ക് പെരുന്നാൾ ആയിട്ട് പോലും ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പൊ 12 മണി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആവേശം ജനങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ ഒരു കുൽക്കി സർവത്തിന്റെ ഒരു കാലഘട്ടം തീർച്ചയായിട്ടും കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ കുൽക്കി സർവത്തുകൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് 5-6 എണ്ണം അധികം വന്നിട്ടായിട്ടാണ് കാണുന്നത്. എല്ലായിടത്തും നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ഇത് പാനിയായിട്ട് മാറിയിട്ടുണ്ട് സംബന്ധിച്ചുള്ള കുൽക്കി സർവത്ത്. റംസാനിൽ മാത്രമേ കിട്ടൂ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഏതായാലും ആ പെരുന്നാളിന്റെ ആ തലേന്നത്തെ എല്ലാ ആ വൈബും വൈബും തീർച്ചയായിട്ടും മൂന്നെ സംബന്ധിച്ചുള്ള അത് വലിയൊരു വൈബായിട്ട് മാറി. ഓക്കെ ഓക്കെ, താങ്ക് യു.
റെഡ് ടാഗിൽ നിന്നും ഷർട്ട് വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പൂനൂർ അങ്ങാടിയുടെ നൈറ്റ് വൈബ്, പ്രത്യേകിച്ചും ഈ പെരുന്നാൾ തിരക്കിൽ. ഇപ്പോൾ ഇതാ ഏതാണ്ട് തിരക്കുകൾ കുറഞ്ഞു. ഇപ്പൊ ഏതാണ്ട് സമയത്തിലായി, 11 മണി കഴിഞ്ഞല്ലോ അല്ലേ? സമയം 11 മണി. യെസ്, സമയം 11 മണി. അല്ല, തിരക്ക് കഴിഞ്ഞിട്ടില്ല. എന്തും തിരക്ക് കഴിഞ്ഞു. അങ്ങാടി സജീവൻ. ആ സജീവാണ്. അങ്ങ് അകലെ ഇതാ CRA ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഓക്കെ, വീണ്ടും കാണാം. ബൈ. ജയ് ഹിന്ദ്.